കൊട്ടിയം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ലോക സംഗീത ദിനത്തിൽ കല്ലുവാതുക്കൽ സമുദ്രതീരം അഭയകേന്ദ്രത്തിൽ സംഗീത വിരുന്ന് സംഘടിപ്പിച്ചു. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3211 സതിരംഗി പ്രോജക്ട് മെന്റൽ ഹെൽത്ത് കെയറിന്റെ ഭാഗമായി വിവിധ അഭയകേന്ദ്രങ്ങളിൽ കൊട്ടിയം റോട്ടറി ക്ലബ് സംഗീത വിരുന്നുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. സംഗീതമുണ്ടാക്കുക എന്ന് വിവർത്തനം ചെയ്യുന്ന പ്രചോദനാത്മക ടാഗ് ലൈനിൽ ഫേസ്ഡീല മ്യൂസിക് എന്ന പ്രചോദകമായ ടാഗ് ലൈനിൽ പ്രൊഫഷണലും അമച്വർ കലാകാരന്മാരും തങ്ങളുടെ കരവിരുത് പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു വേദി ഒരുക്കുക എന്നതാണ് ലോക സംഗീത ദിനത്തിന്റെ ലക്ഷ്യം. എല്ലാ വർഷവും June 21 ലോക സംഗീത ദിനം ആഘോഷിച്ചു വരുന്നുണ്ട്. ഈ വർഷത്തെ ആഘോഷത്തിന്റെ തീം ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 2023 വർഷത്തെ തീം മ്യൂസിക് ഓൺ ദി ഇന്റർസെക്ഷൻസ് മികച്ച വിജയമായിരുന്നു. 1981 ഫ്രാൻസിൽ നിന്നാണ് ലോക സംഗീത ദിനം എന്ന ആശയം ഉടലെടുത്തത്. ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രാലയമായ ജാക്ക് ലാങ്, സംഗീത കമ്പോസർ മൗറീസ് ഫ്ലൂററ്റ്, റേഡിയോ പ്രൊഡ്യൂസർ, സംഗീത പത്രപ്രവർത്തകൻ എന്നിവർ ചേർന്ന് സംഗീതത്തിനായി ഒരു ദിവസം സമർപ്പിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യത്തെ ഫേസ്ഡീല മ്യൂസിക് 1982 പാരീസിലാണ് നടന്നത്. നഗരത്തിലുടനീളം 1000 സംഗീതജ്ഞർ പ്രകടനം നടത്തി. 120 രാജ്യങ്ങളിലായി ഏകദേശം 700 നഗരങ്ങൾ എല്ലാ വർഷവും June 21 സംഗീത ദിനമായി ആഘോഷിക്കുന്നു. ലോക സംഗീത ദിനം ഐക്യത്തിന്റെയും ഉൾക്കൊള്ളലിന്റെയും പ്രതീകമായി മാറിയിരിക്കുകയാണ്. കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ നടന്ന ലോക സംഗീത ദിന പരിപാടിയിൽ കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു റാവുത്തർ അധ്യക്ഷനായിരുന്നു. ഹാർട്ട് ബീറ്റ്സ് ഗായകൻ രാജൻ കൈനോസ് ഗാനമാലപിച്ച് സംഗീത വിരുന്ന് ഉദ്ഘാടനം ചെയ്തു. സോജാമ്മ, രാജൻ, രവീന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് നന്ദി പറഞ്ഞു. പരിപാടിയിൽ സമുദ്രതീരം സ്റ്റാഫ് നഴ്സ്, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഇതിലൂടെ സന്ദർശിച്ചിരിക്കുകയാണ്. നമുക്ക് നല്ല പാട്ടുകൾ കേൾക്കുവാൻ കഴിഞ്ഞു. പഴയ കാര്യങ്ങൾ രണ്ടുപേരും ചേർന്ന് നല്ല സ്വരത്തിലും ഈണത്തിലും ഇവിടെ പാടിയപ്പോൾ അവിടുത്തെ അച്ഛന്മാരും അമ്മമാരും അവിടെ പോയി ഡാൻസ് കളിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം.